ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കുറച്ചല്ല, കുറച്ചധികം വിഷമത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് VIP ആണോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയുള്ള ഒരു പരാമർശങ്ങൾ ഞാനും ന്യൂസ് വഴി കേട്ടിരുന്നു. ന്യൂസിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത്. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ ആ ഒരു ചെറിയ ക്യാബിനകത്ത് പെട്ടുപോയിട്ട് ഇന്നേക്ക് 7 ദിവസമായിട്ടും മനുഷ്യജീവന് VIP ആയിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, കോടീശ്വരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ജീവനൊക്കെ ഒരേ വില തന്നെയാണോ? അത് മനുഷ്യന്റെ ആയിക്കഴിഞ്ഞാലും ശരി, മൃഗത്തിന്റെ ആയിക്കഴിഞ്ഞാലും ശരി, നമുക്കൊരു ജീവൻ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല. അപ്പോൾ ഞാനും പോയിട്ടുള്ള റൂട്ടാണ്, ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുന്നേ ഞാനും പോയിരുന്ന റൂട്ടാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കുറച്ച് മുന്നേ ഞാൻ ഇടുക്കി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിന്റെ വീഡിയോ കാണുകയുണ്ടായി. പുള്ളിക്കാരൻ അത്യാവശ്യം ടെക് റിലേറ്റഡ് സാധനങ്ങളൊക്കെ കണ്ടന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇത്രത്തോളം നമ്മുടെ ടെക്നോളജി ഒക്കെ പുരോഗമിച്ചു എന്ന് പറയുന്നു, നമ്മൾ ചന്ദ്രനിൽ പോകുന്നു, നമ്മൾ സ്പേസ് റിസർച്ച് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ വെണ്ണിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഒരു 8 അല്ലെങ്കിൽ 10 മീറ്റർ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ ഒരു വണ്ടി കണ്ടുപിടിക്കാനായിട്ടുള്ള ടെക്നോളജി നമ്മുടെ അടുത്ത് ഇല്ല എന്നറിയുമ്പോൾ അത് ഭയങ്കര ഒരു ലജ്ജാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഇവിടുന്ന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കിലോമീറ്ററുകളോളം ദൂരം മണ്ണിനടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ടെക്നോളജി ഉള്ളപ്പോൾ അതൊക്കെ എക്സ്കവേറ്റ് ചെയ്യാനായിട്ടും അവിടത്തേക്ക് നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ടും എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടും ഒക്കെ ടെക്നോളജി ഉള്ള ഈ ഒരു ലോകത്ത് നമുക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? എന്തോ ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടാത്തതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ ഒരു പാവപ്പെട്ടവനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം, ഭയങ്കര വിഷമം തോന്നുന്നു. എന്തുകൊണ്ട് ഇപ്പം നിലവിലുള്ള സബ്സർഫസ് ഡിറ്റക്ഷൻ ടെക്നോളജീസിനെ പറ്റി ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ നോക്കിയിരുന്നു. അപ്പോൾ ഒരു 3-4 ടെക്നോളജീസിനെ പറ്റി ഞാൻ അവിടെ കാണുകയുണ്ടായി. ഒന്ന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അല്ലെങ്കിൽ GPR എന്ന് പറയും, മറ്റൊന്ന് മാഗ്നറ്റോമെട്രി, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് EMI ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ ഡ്രോൺ ബേസ്ഡ് റിമോട്ട് സെൻസിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. ഇതിൽ പലതും പണ്ടുകാലം തൊട്ടേ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ട്, പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. സംഭവം ശരിയാണ്, നമ്മുടെ മിലിറ്ററി നേവി ഒക്കെ അവിടെ തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും ആൾക്കാരൊക്കെ ഒന്നിച്ച് ശ്രമിച്ചിട്ടും 7 ദിവസമായിട്ടും അതിനകത്തുനിന്ന് ഒരു വണ്ടി റിക്കവർ ചെയ്യേണ്ട, ഒരു കുഞ്ഞു കാറല്ല, സൈക്കിളല്ല, ഒരു വലിയ ട്രക്കാണ്, അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറയുന്നത് ഭയങ്കര ലജ്ജാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഞാനൊരു ടെക്കിയാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനൊരു പരിഹാരം നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടുപിടിച്ചൂടെ? അതായത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നോളജീസ് അവൈലബിൾ ആണോ, അതായത് നമുക്ക് ഗ്രൗണ്ടിലേക്ക് വേവ്സ് എമിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന അതിന്റെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ എക്കോസ് നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്പെക്ട്രൽ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് മണ്ണിനടിയിലുള്ള ഒബ്ജക്ട്സ് കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് ഇതൊരു മെറ്റാലിക് ഒബ്ജക്റ്റ് ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നോളജി, അതിന് ഇമേജിങ് ചെയ്തെടുക്കാനായിട്ടുള്ളത്, അതായത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ഇപ്പൊ ചുമ്മാ വേവ്സ് വിട്ടിട്ട് തിരിച്ചു വരുന്ന റിഫ്ലക്ഷൻസോ എക്കോസോ നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു പോസിബിലിറ്റി മാത്രം കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഒരു ഇമേജിങ് ടൂൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതാണ്. ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് എന്റെ അറിവ് ലിമിറ്റഡ് ആണ്. കാരണം ഈ ചെറിയ ജീവിതം കൊണ്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുള്ള അറിവുകൾക്ക് അപ്പുറത്തേക്ക് വലിയ അറിവുകളൊന്നുമില്ല. ബട്ട് ഈ ഫീൽഡിൽ റിസർച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എക്യുപ്മെന്റ് കണ്ടുപിടിക്കണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇനി ഒരു ലാൻഡ്സ്ലൈഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി ഒരു പ്രകൃതി ദുരന്തം, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റി ഒരുപാട് ബോധേഡ് അല്ലായിരുന്നു, കാരണം നമ്മുടെ കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇത്രയും കാലത്തിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രളയത്തോടുകൂടി, 1-2 പ്രളയങ്ങളോടുകൂടി നമ്മൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് നമ്മുടെ കൂടെയുള്ള കൊച്ചു ടെക്കീസ്, അതായത് ഒരു BTECH അല്ലെങ്കിൽ പോളിടെക്നിക്കോ പോലും ഇല്ലാത്തവർ പോലും ബാറ്ററിയിൽ നിന്ന് പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ടും ചാർജിങ് സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ടും ലൈറ്റിങ്ങിനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരുപാട് പരിശ്രമിച്ച് നമ്മളെ വിജയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് നമ്മുടെ കൂടപ്പിറപ്പുകൾക്കായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്.
അപ്പോ നമ്മളൊരു പ്രശ്നം വരുമ്പോ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നതിലും എത്രയോ നല്ലതാണ്. നമുക്ക് ആ പ്രശ്നം വരുന്നതിന് മുന്നേ ഒന്നെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നം മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇനി ഇൻ കേസ് നമ്മുടെ കൈവിട്ട് പോകുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം. ഒരു ജീവന് നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നും അല്ല.